നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കേരളം ഭരിക്കുന്നവരാണ്, സി പി എം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാരാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഭരണം നടത്തുന്നത് ചില സമാന്തര ഭരണക്കാരാണ്, ചില മതഭീകരവാദികളാണ് എന്ന തരത്തിൽ ചില സൂചനകൾ പുറത്തു വരികയാണ്. അതായത് കേരളത്തെ അവർക്കായി വിട്ടുകൊടുത്തിരിക്കുകയാണോ മുഖ്യമന്ത്രി എന്നാണ് പലരും ചോദിക്കുന്നത്. കാരണം ഇവിടെ പലതരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു, നടന്നു കഴിഞ്ഞു എന്നൊക്കെ അറിഞ്ഞിട്ടും അതിൻ്റെ വ്യക്തമായ തെളിവുകളും സൂചനകളും ഉണ്ടായിട്ടും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ഇതൊന്നും അറിഞ്ഞ മട്ടയെ കാണിക്കുന്നില്ല. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിന് പാകിസ്ഥാനുമായും ബംഗ്ലാദേശുമായും ചൈനയുമായും മറ്റ് ഭീകരവാദികളുമായും ബന്ധമുണ്ടെന്നും കേസിലെ മലപ്പുറം സ്വദേശിയായ മുഖ്യപ്രതി ലക്ഷക്കണക്കിന് രൂപ വാങ്ങി ഈ രാജ്യങ്ങളിലെ ചിലർക്ക് കോൾ റൂട്ടുകൾ വിറ്റുവെന്നും അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന സൂചനകൾ അല്ലെങ്കിൽ വാർത്തകൾ. കേസുമായി ബന്ധപ്പെട്ട ചാരപ്രവർത്തനങ്ങളെക്കുറിച്ച് രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ പാക് പൗരനെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ശത്രു രാജ്യങ്ങളുടെ കൈ നിലമായി കേരളം മാറിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത്. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇവിടെ ആളുണ്ട്. പല സംസ്ഥാനങ്ങളിൽ പോലും നടക്കാത്ത രീതിയിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ സ്ഥിരാകേന്ദ്രമായി കേരളം ഇതിനകം മാറിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. വൈദേശിക ശക്തികളുടെ മതപരവും സാമ്പത്തികവുമായ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ കേരളത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ദുഃഖ സത്യമാണ് നാം മനസ്സിലാക്കുന്നത്. മതേതരത്വത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും സാമൂഹ്യ നീതിയുടെയും വികസനത്തിന്റെയും പരിസ്ഥിതി സ്നേഹത്തിന്റെയും ആതുര സേവനത്തിന്റെയും ഒക്കെ മുഖംമൂടികൾ ധരിക്കുന്നവർ സംഘടിതവും ആസൂത്രിതവുമായ തങ്ങളുടെ വിധ്വംസക അജണ്ടയാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അതായത് പല വേഷങ്ങൾ ധരിച്ച് അവർ ഇവിടെ വരുന്നു. മതതീവ്രവാദവും വിധ്വംസക പ്രവർത്തനങ്ങളും ഇവിടെ യഥേഷ്ടം നടപ്പിലാക്കാൻ അതിനൊക്കെ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ പിന്തുണയും നൽകുന്നു എന്നുള്ളതാണ്. കാരണം മതഭീകരവാദികളെ ഒതുക്കാൻ എന്തായാലും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയില്ല എന്നുള്ള കാര്യം ഈ ഭീകരവാദികൾക്കും അറിയാം. എന്തൊക്കെയായാലും ഇവർ ഉണ്ടെങ്കിൽ കുറേ ന്യൂനപക്ഷ വോട്ട് നമുക്ക് കിട്ടുമല്ലോ എന്ന ചിന്തയിൽ സി പി എമ്മും അതുപോലെയുള്ള രാഷ്ട്രീയ സംഘടനകളും പ്രവർത്തിക്കുന്നു. ഇവിടുത്തെ മനുഷ്യൻ്റെ ജീവൻ കൊണ്ട്, ഇവിടുത്തെ കേരളത്തിലെ ജനതയുടെ സമാധാനം മനസ്സമാധാനം കൊണ്ടാണ് ഇവരൊക്കെ ഇത്തരം ഗാംബ്ലിങ്ങുകൾ നടത്തുന്നത്, ഇത്തരം നാടകങ്ങൾ നടത്തുന്നത്, ഇത്തരം വൃത്തികെട്ട ഇടപാടുകൾ നടത്തുന്നത്. കേരളം കശ്മീർ കഴിഞ്ഞാൽ കശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലം, ഇപ്പോൾ ആർട്ടിക്കിൾ 370 ഒക്കെ എടുത്തു കളഞ്ഞതോടുകൂടി കശ്മീർ ശാന്തമായി കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭീകരവാദികൾ ഇതാ കേരളത്തിലേക്ക് ചുവട് മാറ്റിയിരിക്കുന്നു, പല പല വേഷങ്ങളിൽ, പല പല ഭാവങ്ങളിൽ. ഇവിടെ ഭരിക്കുന്നത്, കേരളം ഭരിക്കുന്നത് ഇതുപോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളും വ്യക്തികളും സംഘടനകളുമാണോ എന്ന് പിണറായി സർക്കാരിനോട് ചോദിച്ചു പോവുകയാണ്. എന്താണ് ഒരു സർക്കാർ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ഇത്രയും നിഷ്ക്രിയമായി പ്രവർത്തിക്കുന്ന, ഇത്രയും നീതിബോധമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണല്ലോ കേരളത്തിനുള്ളത് എന്നോർത്ത് ലജ്ജ തോന്നുകയാണ്.